ഹലോ എവരി വൺ, ഇന്ന് നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. 2019 January 30 നടന്ന ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒരു അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ 20 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബിനോടൊപ്പം കിടക്കുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വേഗം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫേമസ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ ലൈസ് ഇൻ. ഓപ്ഷൻസിനകത്ത് നോക്കാം. ഓപ്ഷൻ എ നീലഗിരി ഹിൽസ്, ഓപ്ഷൻ ബി പളനി ഹിൽസ്, ഓപ്ഷൻ സി ജാവടി ഹിൽസ്, ഓപ്ഷൻ ഡി കാർഡമം ഹിൽസ്. അപ്പോൾ ആൻസർ ഏതാ? കൊടൈക്കനാൽ ലൈ ചെയ്തിരിക്കുന്നത് പളനി ഹിൽസിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഫേമസ് ഹിൽ സ്റ്റേഷൻ കൊടൈക്കനാൽ ലൈസ് ഇൻ നീൽഗിരി ഹിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ ഇയർ വിച്ച് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് പബ്ലിഷ്ഡ് സ്റ്റാമ്പ് ഓഫ് ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ 2014 April 30. അപ്പം മറക്കരുത്, ചട്ടമ്പി സ്വാമികളുടെ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്ത വർഷം 2014 April 30. മൂന്നാമത്തെ ചോദ്യം, അദ്വൈത ആശ്രമം അറ്റ് ആലുവ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ആൻസർ ഓപ്ഷൻ ഡി ആണ് 1913. അപ്പോൾ അദ്വൈത ആശ്രമം ആലുവയിൽ സ്ഥാപിതമായ വർഷം 1913. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഹു ഇസ് ദ ഫസ്റ്റ് ക്രിക്കറ്റർ ടു ഹിറ്റ് 300 sixes ഇൻ T20 മാച്ചസ് അക്രോസ് ഹോൾ ടൂർണമെൻറ്റ്സ്. ആൻസർ ആരാ? രോഹിത് ശർമ്മയ്ക്കാണ് എല്ലാ T20 മാച്ചസിനൂടെയായിട്ട് ആദ്യമായിട്ട് 300 sixes കിട്ടിയത്. അഞ്ചാമത്തെ ചോദ്യം, ദ 14 മേജർ ഇന്ത്യൻ ബാങ്ക്സ് വെയർ നാഷണലൈസ്ഡ് ഡ്യൂറിംഗ് വിച്ച് ഫൈവ് ഇയർ പ്ലാൻ. ഏതാ? ഫോർത്ത് ഫൈവ് ഇയർ പ്ലാൻ, അതായത് 1969 ആണ് നമ്മൾ ആദ്യമായിട്ട് 14 ബാങ്കുകൾ നാഷണലൈസ് ചെയ്യുന്നത്. ചോദ്യം, ഏഷ്യാസ് ലാർജസ്റ്റ് ആർച്ച് ഡാം ഇടുക്കി ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഇടുക്കി ഡാം എവിടെയാ? ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. റിവർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പെരിയാർ. ഏഴാമത്തെ ചോദ്യം, വിച്ച് റിവർ ഈസ് ഓൾസോ നോൺ ആസ് തലയാർ? തലയാർ എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഉത്തരം പാമ്പാറാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹു ആസ് അപ്പോയിൻറ്റഡ് ആസ് എ സബ് കളക്ടർ ഓഫ് തലശ്ശേരി ടു സപ്രസ് ദ റിവോൾട്ട് ഓഫ് പഴശ്ശിരാജ? പഴശ്ശിരാജയുടെ റിവോൾട്ടിനെ സപ്രസ് ചെയ്യാൻ വേണ്ടി തലശ്ശേരി സബ് കളക്ടറായി നിയമിതനായ വ്യക്തി. ആൻസർ ഓപ്ഷൻ ഡി ആണ് TH ബാബർ, തോമസ് ഹാർവേ ബാബർ. ഒൻപതാമത്തെ ചോദ്യം, വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഷെയർസ് ഇറ്റ് ബോർഡർ വിത്ത് ബോത്ത് തമിഴ്നാടു ആൻഡ് കർണാടക? തമിഴ്നാടുമായും കർണാടകയുമായും ബോർഡർ ഷെയർ ചെയ്യുന്ന ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ വയനാടാണ്. അതുപോലെ തന്നെ താലൂക്ക് ചോദിക്കുകയാണെങ്കിൽ സുൽത്താൻ ബത്തേരി, വയനാടിലുള്ള സുൽത്താൻ ബത്തേരി. പത്താമത്തെ ചോദ്യം, ഹു ഫോട്ട് എഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഈവിൽസ് 8 to 1 മട്ടു? അപ്പം 8 to 1 മട്ടു എന്ന രണ്ട് സോഷ്യൽ ഈവിൽസിനെതിരെ പോരാടിയ നവോത്ഥാന നായകനാണ് വാക്ഫഡ് ആനന്ദൻ. പതിനൊന്നാമത്തെ ചോദ്യം, വേൾഡ് വാട്ടർ ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ? എല്ലാവർക്കും അറിയാം March 22 ലോക ജലദിനം. പന്ത്രണ്ടാമത്തെ ചോദ്യം, വിച്ച് വാസ് ദ ബർത്ത് പ്ലേസ് ഓഫ് സഹോദരൻ അയ്യപ്പൻ? സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലം ഏത്? ഓപ്ഷൻ സി ചെറായി, എറണാകുളം. പതിമൂന്നാമത്തെ ചോദ്യം, ദ നിപ്പ വൈറസ് ഔട്ട്ബ്രേക്ക് ഇസ് ഡിറ്റക്റ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്? അപ്പോൾ ആൻസർ ഏതാ? കേരളയിലാണ് ഡിറ്റക്റ്റ് ആയത്. അപ്പം അത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പതിനാലാമത്തെ ചോദ്യം, ദ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഈസ് ഡെവലപ്ഡ് ബൈ വിച്ച് IIT? അപ്പം നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത IIT ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഖരഗ്പൂർ IIT. ഇമ്പോർട്ടൻ്റ് ആണ്. പതിനഞ്ചാമത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് വാസ് നോട്ട് ഹാങ്ഡ് ഓൺ ദ ചാർജ് ഓഫ് കക്കോരി ക്രേസ്? അപ്പോൾ കക്കോരി കേസിൻ്റെ പേരിൽ
ഹാങ് ചെയ്യപ്പെടാത്ത റവല്യൂഷണറി ആരാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ആൻസർ ഭഗത് സിംഗ് ആണ്. ബാക്കി മൂന്ന് പേരും ഈ കേസിൽ ഉൾപ്പെട്ടവരാണ്. നമുക്കറിയാം 1925 ഈ കോൺസ്പിറസി കേസ് വന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണ്. 16-ാമത്തെ ചോദ്യം, ഹു ഈസ് ദ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ? പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ് എപ്പോഴും? പ്രൈം മിനിസ്റ്ററാണ്. 17, വെയർ വാസ് ആസാദ് ഹിന്ദു ഫൗജ് കോൺസ്റ്റിറ്റ്യൂട്ടഡ്? ആസാദ് ഹിന്ദു ഫൗജ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സിംഗപ്പൂരിലാണ്. 18-ാമത്തെ ചോദ്യം, ഹു റേസ് ദ സ്ലോഗൻ ഇഫ് വി വർക്ക് വി ഗോട്ട് പെയ്ഡ്? അതായത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ള സ്ലോഗൻ റേസ് ചെയ്ത നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി, വൈകുണ്ഠ സ്വാമികൾ. 19-ാമത്തെ ചോദ്യം, ഹു വിൻസ് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ഇൻ 65th നാഷണൽ ഫിലിം അവാർഡ് 2018? ആൻസർ നമുക്കറിയാം, ശ്രീദേവിയാണ് ഫോർ ദ ഫിലിം മോം. 20-ാമത്തെ ചോദ്യം, ഡ്യൂറിംഗ് വിച്ച് പീരീഡ് മഹാത്മാ ടൈറ്റിൽ ഗിവൺ ബിഫോർ ദ നെയിം ഓഫ് ഗാന്ധിജി? ഗാന്ധിജിക്ക് മഹാത്മ എന്ന ടൈറ്റിൽ കിട്ടിയത് ഏത് റിവോൾട്ടിൻ്റെ സമയത്തല്ല, ഏതൊരു പീരീഡിലാണ്? നമുക്കറിയാം 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ സമയത്താണ് അദ്ദേഹത്തിന് ഈ ഒരു ടൈറ്റിൽ കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ 20 ജി കെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം.